അപ്പോൾ നമ്മൾ അമ്മൂപ്പൂമ്പാറ്റിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ, അമ്മൂപ്പൂമ്പാറ്റ ഈ പൂന്തോട്ടത്തിലുള്ള കുറേ പൂക്കൾക്ക് എല്ലാം വെള്ളപ്പൂക്കളായിരുന്നു അല്ലേ നമ്മൾ ഫസ്റ്റ് കണ്ടപ്പോൾ പൂന്തോട്ടത്തിൽ. അപ്പോൾ ആ വെള്ളപ്പൂക്കൾക്കൊക്കെ ഈ അമ്മൂപ്പൂമ്പാറ്റ നിറങ്ങൾ കൊടുത്തു. അപ്പോൾ അത്രയും നല്ല വിശാല മനസ്സായ പൂമ്പാറ്റക്കുട്ടി ആയതുകൊണ്ടാണ് ആ പൂന്തോട്ടത്തിലെ എല്ലാ പൂക്കൾക്കും പൂ നിറം കൊടുത്തത് അല്ലേ. പക്ഷേ ഈ നിറം കൊടുത്ത് ഈ പൂക്കൾക്കൊക്കെ നിറം കൊടുത്ത സമയത്ത് പാവം അമ്മ പൂമ്പാറ്റയുടെ എല്ലാ നിറങ്ങളും അങ്ങ് പോയി. പിന്നെ നിറങ്ങളൊന്നും ഉണ്ടായില്ല. ചിറകൊക്കെ എന്ത് കളറായി കാണും, നിറങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ നിറം ആവുക കൂട്ടുകാരെ? നിങ്ങൾക്കറിയൂലേ, ഒരു കളറുള്ള ഒരു സാധനം കളറ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അത് എന്ത് നിറമായിരിക്കും ആകുക? ഹാ ശരി, വെള്ള നിറമായിരിക്കൂലേ. അതുപോലെ തന്നെ നമ്മുടെ അമ്മു പൂമ്പാറ്റയുടെ മനോഹരമായ രണ്ട് ചിറകുകളില്ലേ, ആ ചിറകിലെല്ലാ നിറങ്ങളും ഈ പൂക്കൾക്ക് കൊടുത്തപ്പോൾ പിന്നീട് അമ്മ പൂമ്പാറ്റയ്ക്ക് ഒരു നിറവും ചിറകിനുണ്ടായില്ല. ഒന്നായിട്ട് വെള്ള കളറായിപ്പോയി. വെള്ള നിറമുള്ള ചിറകുകൾ വെച്ച് ഈ അമ്മ പൂമ്പാറ്റ പൂന്തോട്ടത്തു കൂടെ പറക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. ആർക്കൊക്കെ ആയിരിക്കും ഒരുപാട് സങ്കടം തോന്നി കാണുക? ഹാ പൂന്തോട്ടത്തിലെ പൂക്കൾക്ക് സങ്കടം ഉണ്ടായില്ലേ, പിന്നെ വേറൊരാൾ കൂടി സങ്കടം ഉണ്ടായി. അത് നിങ്ങൾക്കറിയാം ആരാന്ന്? നിങ്ങൾ ആരും കാണാത്തൊരു കൂട്ടുകാരും കൂടി ഉണ്ട് അമ്മ പൂമ്പാറ്റയ്ക്ക്. അതെല്ലാം നോക്കി കണ്ടുകൊണ്ടിരിക്കുക അമ്മ പൂമ്പാറ്റ ആ പൂന്തോട്ടത്തിൽ എന്തൊക്കെ ചെയ്യുന്നതെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വേറൊരു കൂട്ടുകാരുണ്ട്. അതാരായിരിക്കും നിങ്ങൾക്കറിയാമോ? ഹാ മഴവില്ല് അല്ലേ. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ മഴവില്ലനെ? മഴവില്ല എപ്പോഴാണ് ഉണ്ടാവുക നിങ്ങൾക്കറിയോ? നിങ്ങൾ മഴവില്ലനെ കണ്ടിട്ടില്ലേ? എങ്ങനെയായിരിക്കും മഴവില്ല്? മഴവില്ലിന് എന്ത് നിറമായിരിക്കും ഉണ്ടാവുക? എത്ര നിറങ്ങളുണ്ടാവും മഴവില്ലിന് നിങ്ങൾക്കറിയാവോ? ഈ എത്ര നിറമുണ്ടെന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ അടുത്തതായി ബുക്കിൽ എഴുതിയേക്കുക. ഏ മഴവില്ലിന് എത്ര നിറങ്ങളുണ്ട്, ആ നിറങ്ങൾ ഏതൊക്കെയാണെന്നും ഏത് കൂട്ടുകാരാണ് ഫസ്റ്റ് കണ്ടെത്തുക നോക്കട്ടെ. അപ്പം ഈ മനോഹരമായ മഴവില്ല് നമ്മൾ മഴവില്ല് ഏത് സമയത്താണ് കാണുക? ആ മഴയുണ്ടാകുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ വെള്ളക്കണികളുണ്ടാകുമ്പോൾ അതിൽ സൂര്യൻ്റെ കിരണങ്ങൾ തട്ടുമ്പോൾ നല്ല മനോഹരമായ ഒരു അമ്പിനെ പോലെയുള്ളൊരു ഹാഫ് റൗണ്ടായിട്ടുള്ളൊരു മഴവില്ല് ആകാശത്ത് കാണും അല്ലേ. നമ്മൾ കുട്ടിക്കാലത്ത് ടീച്ചറൊക്കെ ഒരുപാട് ഓടി നടന്ന് മഴവില്ലിനെ നോക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയായതുകൊണ്ട് അല്ലേ, പല നിറങ്ങളുള്ളതുകൊണ്ട്, ഏഴ് വർണ്ണങ്ങളുള്ള മഴവില്ല്. അതുപോലെ ഈ മഴവില്ല് പാവം അമ്മ പൂമ്പാറ്റ ഇങ്ങനെ നോക്കി സങ്കടപ്പെട്ടു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുക. അപ്പോൾ ഈ പൂന്തോട്ടത്തിലെ പൂക്കൾക്കും മതിയായ സങ്കടമായി. കാരണം ഞങ്ങൾക്കൊക്കെ ഈ നിറങ്ങൾ തന്നതുകൊണ്ടാണല്ലോ ഈ അമ്മ പൂമ്പാറ്റേൻ്റെ ചിറകിലെ നിറങ്ങളൊക്കെ നഷ്ടപ്പെട്ടത്. അപ്പോൾ ഭയങ്കര സന്തോഷം, നിങ്ങൾക്കും സങ്കടം ഉണ്ടാവില്ലോ, കൂട്ടുകാർക്കും അങ്ങനെ ഉണ്ടാവൂലേ. അങ്ങനെ എന്ത് ചെയ്ത് മഴവില്ല് എന്ത് ചെയ്തു? മഴവില്ലിൻ്റെ മനോഹരമായ നിറങ്ങൾ ഈ അമ്മ പൂമ്പാറ്റയ്ക്ക് കൊടുത്തു. കുറച്ച്, മൊത്തമായും കൊടുത്തില്ല കേട്ടോ, കുറച്ച് നിറങ്ങൾ അവൾക്ക് വേണ്ടി കൊടുത്തു. ഈ അമ്മ പൂമ്പാറ്റേൻ്റെ ചിറകുകളിൽ വീണ്ടും മനോഹരമായ നിറങ്ങൾ വന്നു. അപ്പം അതിയായ സന്തോഷമായി എല്ലാവർക്കും. ആർക്കൊക്കെ ആയിരിക്കും കൂട്ടുകാരെ സന്തോഷമായിട്ടുണ്ടാവുക? നിങ്ങൾക്ക് സന്തോഷമായില്ലേ പൂമ്പാറ്റയുടെ, അമ്മ പൂമ്പാറ്റയുടെ ചിറകിൽ വീണ്ടും കളർ വന്നപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? അതുപോലെ തന്നെ പൂന്തോട്ടത്തിലുള്ള പൂക്കൾക്കെല്ലാം അതിയായ സന്തോഷമായി. കാരണം ഞങ്ങളെ കൂട്ടുകാരിയായ അമ്മ പൂമ്പാറ്റയുടെ ചിറകിൽ നിന്ന് വീണ്ടും നിറങ്ങൾ വന്നപ്പോൾ പൂക്കൾക്കൊക്കെ അതിയായ സന്തോഷമായി. കൂടാതെ മഴവില്ലിനും. മഴവില്ലാണല്ലോ ഈ നിറം നൽകിയത്. ആരായിരിക്കും നിറം നൽകിയത്? ആ മഴവില്ലേ. മഴവില്ലിൻ്റെ മനോഹരമായ നിറങ്ങൾ അമ്മ പൂമ്പാറ്റയ്ക്ക് കൊടുത്തു. വീണ്ടും അമ്മ പൂമ്പാറ്റ സുന്ദരിയായി മാറി. കൂടാതെ പൂന്തോട്ടത്തിലെ ഓരോ പൂക്കളും എന്ത് നൽകി? എന്തായിരിക്കും നൽകിയിട്ടുണ്ടാവുക നിങ്ങൾ ഓർത്തു നോക്കിയേ? പൂവിൽ നിന്ന് എന്താണ് പൂമ്പാറ്റയ്ക്ക് കിട്ടുക കൂട്ടുകാർക്കറിയോ? ആ തേൻ, വെരി ഗുഡ്. അപ്പോൾ തേനാണ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ തേൻ ആവോളം ആര് കുടിച്ചിട്ടുണ്ടാവും? അമ്മ പൂമ്പാറ്റ അല്ലേ. എത്രത്തോളം കുടിക്കാൻ പറ്റുമോ, വയറ് നിറയുന്നവരെ. നിങ്ങൾക്കിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ കുമ്പ നിറയുന്നവരെ നിങ്ങൾ ഭക്ഷണം കഴിക്കാറില്ലേ, നിങ്ങളെ വയറെത്രയും പൊട്ടാനാവുന്നവരെ. അതുപോലെ അമ്മ പൂമ്പാറ്റയും എന്ത് ചെയ്തു? ആ പൂന്തോട്ടത്തിലെ ഓരോ പൂവിൽ നിന്നും ആവോളം തേൻ നുകർന്നു അല്ലേ, കൂടാണ്ട് സുന്ദരിയാകുകയും ചെയ്തു. ഇതൊക്കെ എന്തുകൊണ്ടാണ്? അമ്മ പൂമ്പാറ്റയുടെ നല്ല മനസ്സും നല്ല പ്രവൃത്തിയും കൊണ്ട് മാത്രമാണ് എല്ലാവരും അമ്മ പൂമ്പാറ്റേനെ രക്ഷിക്കുകയും സംരക്ഷിക്കുകയും അവൾക്ക് വേണ്ട സാധനമെല്ലാം കൊടുത്തത് അല്ലേ. ആ നിങ്ങളും കൂട്ടുകാരെ അങ്ങനെ തന്നെ ആയിരിക്കണം. നിങ്ങളെ കൂട്ടുകാരെയും നല്ലപോലെ മറ്റുള്ളവരെയും സഹായിക്കുമ്പോൾ അവരും നിങ്ങളെയും സഹായിക്കും അല്ലേ. അങ്ങനെയല്ലേ വേണ്ടത് നമ്മൾ? അപ്പോൾ റെഡിയായല്ലോ. അപ്പോൾ ആരാണ്
ഈ അമ്മ അമ്മ പൂമ്പാറ്റയെ സഹായിച്ചത്? ആ മഴവില്ലല്ലേ, മഴവില്ലൊരു സമ്മാനമായിട്ടാണ് ആ സഹായം ചെയ്തത്. റെഡിയായല്ലോ?